നമസ്കാരം. കുഞ്ചാക്കോ ബോബൻ നായകനായി കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത നാ താൻ കേസുകൊട് എന്ന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് വിഷയം. ഈ ചിത്രത്തിൻ്റെ പരസ്യവാചകം, അതായത് പരസ്യത്തിൻ്റെ പോസ്റ്ററിൽ റോഡിൽ തിയേറ്ററിലേക്കുള്ള വഴിയിൽ കുഴികളുണ്ടെങ്കിലും വന്നേക്കണേ എന്നൊരു വാചകം എഴുതിയിട്ടുണ്ട്. ഈ വാചകമാണ് ഇടതുപക്ഷ അനുഭാവികളെ ചൊടിപ്പിച്ചത്. അവർ സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ അന്തംകമ്മികളും അതുപോലെ തന്നെ സൈബർ പോരാളികളുമെല്ലാം ഈ സിനിമയ്ക്കെതിരെ വലിയ ഭീഷണി മുഴക്കുകയായിരുന്നു. ആരും ഈ സിനിമയ്ക്ക് പോകരുത്, ഈ സിനിമ ജനകീയ സർക്കാരിനെ വിമർശിക്കുകയാണ്, ഇത് മാത്രമാണല്ലോ കേരളത്തിൽ മാത്രമാണല്ലോ ജനകീയ സർക്കാർ, മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമൊന്നും ജനകീയ സർക്കാരല്ല, അവരെല്ലാം ഓട് പൊളിച്ച് വരുന്നവരാണ്, അല്ലെങ്കിൽ നേരത്തെ ഇരുന്ന മുഖ്യമന്ത്രിയുടെ തലവെട്ടിക്കളഞ്ഞിട്ട് കയറിയിരുന്നവരാണ്. കേരളത്തിൽ മാത്രമാണ് ഈ ജനകീയ സർക്കാരായി, അതായത് ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ വന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ സർക്കാരും എന്നാണ് ഇവരുടെയൊക്കെ ധാരണ. ആ ജനകീയ സർക്കാരിനെതിരെ വലിയ വിമർശനമൊന്നും പാടില്ല, മിണ്ടാതെ തരുന്ന കിറ്റും വാങ്ങി പോയിക്കോണം. ഇതാണ് ഈ അന്തംകമ്മികളുടെ സൈബർ സഖാക്കളുടെ മനസ്സിലെ ചിന്ത. അവരെ ഒരാളും വിമർശിക്കാൻ പാടില്ല, ഇരട്ടച്ചങ്കനെ പ്രത്യേകിച്ചും പാടില്ല. അങ്ങനെ എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ഇന്നോവ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സ്വപ്ന സുരേഷ് ഈയിടെയായി കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു മറുപടിയും പറയുന്നില്ല. എന്തായാലും CPIM ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് എന്ന് വ്യക്തം. ഇതുവരെ ഇടതുപക്ഷ അനുഭാവികളായി എഴുതുകയും പറയുകയും ചെയ്ത പലരും ഇപ്പോൾ CPIM-നെതിരെ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സിനിമയുടെ പേരിൽ, അതായത് റോഡിൽ കുഴികളുണ്ട്, ആ കുഴികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ കുഴി, കേന്ദ്ര സർക്കാരിൻ്റെ കുഴി എന്നിങ്ങനെ രണ്ടായി തിരിച്ചുകൊണ്ടാണ് കേരളത്തിലെ മന്ത്രി പോലും പറയുന്നത്. അത് ഏത് സർക്കാരിൻ്റെ കുഴിയായാലും കുഴി കേരളത്തിലാണ്, ആ കുഴിയിൽ വീഴേണ്ടത് മലയാളികളാണ് എന്ന് ബോധ്യമുള്ളവരാണ് കേരളം ഭരിക്കേണ്ടത്. കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് വാങ്ങിയെടുത്ത് ആ കുഴി അടയ്ക്കാൻ ബന്ധപ്പെട്ടവർ കേന്ദ്രമന്ത്രിമാരെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാന പാതകളിലെ കുഴികളൊന്നും കുഴികളെയല്ല എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ദേശീയപാതയിലെ കുഴി എണ്ണാനും ആ ദേശീയപാതയിലെ കുഴിയെക്കുറിച്ച് വാചാലരാകാനും വിമർശിക്കാനുമൊക്കെ നമ്മുടെ മന്ത്രിമാർ പുറപ്പെടുന്നത് എന്നോർത്ത് ജനം തലയിൽ കൈവച്ചു പോവുകയാണ്. അപ്പോഴാണ് കുഴിയെ വിമർശിക്കുന്ന ഒരു ചിത്രം വരുന്നത്. ഇനി ഈ സിനിമയിലെങ്ങാനും സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നതാണോ എന്ന് പേടിച്ചുപോയി സഖാക്കൾ. ആ കഥയിൽ എന്താണ് എന്ന് നമുക്ക് നിശ്ചയമില്ല. പക്ഷെ പരസ്യവാചകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അത് സമകാലികമായി പ്രസക്തിയുള്ള ഒരു കാര്യമായിപ്പോയി. പക്ഷേ ഈ സിനിമ ഒന്നോർത്താൽ, ബുദ്ധിയുള്ള ഒരാൾ ഓർത്തു കഴിഞ്ഞാൽ, ഒരു സിനിമ പിറക്കണമെങ്കിൽ, ആ സിനിമയുടെ കഥാതന്തു പിറക്കണമെങ്കിൽ അതിന് കുറേ ദിവസങ്ങളുടെ പരിശ്രമമുണ്ടാകണം. എന്തായാലും കുറേ ദിവസങ്ങൾക്ക് മുന്നേ ആലോചിച്ചു തുടങ്ങിയ ഒരു കഥാതന്തുവായിരിക്കും. പക്ഷേ അത് സാമൂഹികമായി വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്ന് കാണിക്കാൻ കൂടിയായിരിക്കണം ആ പരസ്യത്തിലെ വാചകം. എന്തായാലും പ്രേക്ഷകരെ സ്ക്രീനിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു വാചകമാണ്. എല്ലാ കലാസൃഷ്ടിക്കും അല്ലെങ്കിൽ എല്ലാ സിനിമയ്ക്കും ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളൊക്കെ ഉണ്ടാകും. അത് മനസ്സിലാക്കാതെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന സഖാക്കൾ തന്നെ ഇങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കത്തിയെടുത്ത് കൊല്ലുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇതുവരെ ഇടതുപക്ഷത്തുണ്ടായിരുന്ന ബുദ്ധിജീവികൾ വരെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി, നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി. കാരണം ഇവരെന്തിനാണ് വെറുതെ ഒരു സിനിമയുടെ പരസ്യവാചകം കണ്ട് ഇങ്ങനെ ഹാലിളകുന്നത്? തീർച്ചയായും കുഴികളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് ഈ സിനിമ വരുന്നത്, അല്ലെങ്കിൽ തന്നെ വിമർശനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ഇരിക്കാൻ വയ്യ. കഴിഞ്ഞ തവണയാണ് എങ്കിൽ പെൻഷൻ സമയത്ത് കൊടുത്തു, കിറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വിമർശനങ്ങളെ ഇവർ വലിയ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കിറ്റുമില്ല, പെൻഷൻ സമയത്ത് കൊടുക്കുന്നുമില്ല. മാത്രമല്ല ഈ വൈദ്യുതി ചാർജ്, വെള്ളക്കരം, വീട്ടുകരം എന്നിങ്ങനെ സർവ്വകരങ്ങളും കൂട്ടി അങ്ങേയറ്റത്തേക്ക് വച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ജനവിരുദ്ധ സർക്കാരായി ഈ സർക്കാർ മാറിക്കഴിഞ്ഞു. അത് പോരാഞ്ഞിട്ടാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങൾ. അതിന് കമാന്നൊരക്ഷരം അതിനെതിരെ മിണ്ടാനും കഴിയുന്നില്ല. അങ്ങനെ ഒരു ദുരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ കുഴിയും കൊണ്ട് കുഞ്ചാക്കോ ബോബൻ വരുന്നത്. അപ്പോൾ പിന്നെ സഖാക്കളുടെ സർവ്വ നിയന്ത്രണവും വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമോ എന്ന് ചോദിച്ചാൽ, അത് സഖാക്കൾക്ക് ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്ന നിലപാട് കൂടിയാണ്. പക്ഷെ എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്.
ഇടതുപക്ഷ അനുഭാവികൾ ഇങ്ങനെ സൈബർ ബുള്ളിയിങ് ചെയ്തിട്ടും ഈ സിനിമയുടെ സംവിധായകനോ ഈ സിനിമയുടെ നായകനോ സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോ ഒട്ടും കുലുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സിനിമ വലിയ രീതിയിൽ കേരളത്തിൽ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട് എന്നുമാത്രമല്ല സഖാക്കളുടെ ഈ രോദനം വെറുതെ വെള്ളത്തിൽ വരച്ച വരയായി പോവുകയും ചെയ്തു. കൂടെ നിൽക്കുമെന്ന് കരുതിയവരെല്ലാം അവരെ തള്ളിപ്പറയാനും തുടങ്ങി. തീർച്ചയായും ഇത് കേരളത്തിൻ്റെ ഒരു മാറ്റമാണോ, അതായത് ഭീഷണികൾക്ക് വഴങ്ങുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം വരയ്ക്കുന്ന വരയ്ക്കപ്പുറം നിൽക്കുന്ന കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ വാലും ചുരുട്ടി പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്ന കേരളം പതിയെ മാറാൻ തുടങ്ങുകയാണോ എന്നതിൻ്റെ സൂചനയാണ് നാത്താൻ കേസുകൊട് എന്നതുമായി ബന്ധപ്പെട്ട വിവാദം. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.